എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ ഒരു ഡയലോഗ് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഇത്തരം നെഗറ്റീവ് ചിന്തകളിലാണ് ഇപ്പോഴും നമ്മൾ പറ്റിപ്പിടിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ കഴിവുകളെ യഥാർത്ഥത്തിൽ നശിപ്പിക്കുകയാണ്. പുതിയൊരു ജോലിക്ക് കയറി മുമ്പ് ശീലിക്കാത്ത തരം ജോലികൾ ചെയ്യേണ്ടി വരുമ്പോൾ, അയ്യോ എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഈ ടെക്നോളജി ഒന്നും പഠിച്ചെടുക്കാൻ ഈ പ്രായത്തിൽ പറ്റുന്നു തോന്നുന്നില്ല, ഞാൻ ഈ ജോലി രാജിവെക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. നമ്മുടെ പ്രായമല്ല പ്രശ്നം, മനോഭാവമാണ്. ആ നെഗറ്റീവ് സമീപനം മാറ്റണം. നമ്മുടെ കഴിവുകളെ കുറച്ച് കാണുന്നതിന് പകരം ഉള്ള കഴിവുകളെ വളരെ മതിപ്പോടെ കാണണം. എന്ത് പുതിയ കാര്യവും എനിക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും എന്ന് മനസ്സിലുറപ്പിക്കണം. അതിനായി ശ്രമിക്കണം. അറിയാത്തത് ചോദിച്ച് പഠിച്ചെടുക്കാനുള്ള താല്പര്യം സ്വയം വളർത്തിയെടുക്കണം. ഇപ്പോൾ ചെയ്യുന്ന ജോലി നന്നായി ചെയ്യാനുള്ള പുത്തൻ സ്കില്ലുകൾ ഞാൻ പഠിച്ചെടുക്കും എന്ന് സ്വയം പറഞ്ഞു നോക്കൂ. അപ്പോൾ അത് നിങ്ങൾക്ക് സാധിക്കും എന്ന് സ്വയം തോന്നും. ഞാൻ ഈ ജോലിക്ക് യോജിച്ചതല്ല, എന്നെ കൊണ്ടാവില്ല എന്നൊക്കെയുള്ള തോന്നലിൽ അലസമായിരിക്കാതെ ഏത് തരം ലോകത്തും എനിക്ക് ജീവിക്കാനാകും എന്ന് ചിന്തിക്കാം. അതിനായി പ്രവർത്തിക്കാം. ഒരു കാര്യവും നീട്ടിവെക്കരുത്. ആരോഗ്യവും സമ്പത്തും ഈശ്വരൻ മനുഷ്യർക്ക് നൽകുന്ന ഔദാര്യങ്ങളാണ്. സൂക്ഷിച്ചുപയോഗിച്ചാൽ വിജയം നേടാം, അലസമായി ഉപയോഗിച്ചാൽ ദുഃഖിക്കേണ്ടി വരും. ജീവിതത്തിൻ്റെ നട്ടുച്ചയാണ് യൗവനം. കരുത്തും ഊർജ്ജസ്വലതയുമുള്ള നാളുകളാണത്. യൗവനം അലസമായും നിഷ്ക്രിയമായും ചെലവഴിച്ചാൽ അതിനേക്കാൾ വലിയ നഷ്ടം വേറെയില്ല. ഏത് നിമിഷവും ഈശ്വരൻ തിരികെ എടുക്കുന്ന ഒന്നാണ് സമ്പത്ത്. സമ്പത്തുണ്ടാകുമ്പോൾ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ച് ദൈവത്തിൻ്റെ പ്രീതി നേടണം. ഒരു നന്മയെയും നിസാരമാക്കരുത്. ഒരു കാര്യവും പിന്നീട് ചെയ്യാമെന്ന് കരുതി നീട്ടിവെക്കരുത്. ഭൂമിയിലെ ഐശ്വര്യം എപ്പോഴും നിലനിൽക്കണമെന്നില്ല. എപ്പോഴാണ് മരണം വന്നെത്തുക എന്നറിയില്ലല്ലോ. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് സ്നേഹത്തോടെ ലതാ ഗോപിനാഥ്.